അറുപത്തൊന്നാമത് കുമ്പള സബ് ജില്ലാ കലോത്സവം വളരെ ഭംഗിയായി അഞ്ച് ദിവസങ്ങളിലായി അകൽപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചു എന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. മാത്രമല്ല ഈ കുമ്പള സബ് ജില്ലാ കലോത്സവത്തിൻ്റെ സംഘാടന സമിതി പബ്ലിസിറ്റി കൺവീനറായി എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ഏകദേശം 95 സ്കൂളുകളിൽ നിന്നായി ഏകദേശം 4500 കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് കലാ രംഗത്ത് കഴിവുകളുള്ള കുട്ടികളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. മാത്രമല്ല ഇതിൽ സഹകരിക്കാൻ നമ്മളോടൊപ്പം സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അതേപോലെ നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഞങ്ങളോടൊപ്പം വളരെയധികം സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി വളരെയധികം ഗംഭീരമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് എനിക്ക് വളരെയധികം അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്കൂളിൻ്റെ പേര് കുമ്പള സബ് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കുട്ടികളുടെ മനസ്സിലും ഒരു സന്തോഷമുള്ള ഒരു സ്കൂളായി മാറ്റാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനിക്കാം എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. കുമ്പള ഉപജില്ലാ ശാലാ കലോത്സവ 5 ദിനങ്ങളുടെ കലം നമ്മൾ ഈ ശാലയിൽ നടത്തു. യാതൊരു രീതിയ അനുചിത ഘടനകളും നടിയിലുള്ള സുസൂത്രവകളും മുതലേ നിശ്ചയിച്ച പ്രകാരം നടന്നിട്ടെ എന്നത് സമാധാനം. പ്രോഗ്രാം കമ്മിറ്റിയ കൺവീനറായി നനിയെ ഹിക്കുന്നത് അതെ. ഇതീ മൊതലു ഈ ശാലാ കലോത്സവ അതര ഇന്ത്യ ഒന്ന് ജവാബ്ദാരി നിർവഹിച്ചു. യാതൊരു തൊന്നരകളാകില്ല. ಬೇರೆ ಶಾಲೆಯ ಅನೇಕ ಅಧ್ಯಾಪಕರು ನಮ್ಮೊಂದಿಗಿದ್ದು ಹಗಲಿರಲೆಂದದೆ ಒಳ್ಳೆಯ ಸಲಹೆ ಸೂಚನೆಗಳನ್ನು ನೀಡಿದ್ದಾರೆ, ಹಾಗೆ ಸಹಾಯವನ್ನು ಮಾಡಿದ್ದಾರೆ. ಈ ಕಾರಣದಿಂದಾಗಿ ಈ 5 ದಿವಸಗಳ ಕಾಲ ಯಾವುದೇ ತೊಂದರೆಗಳಿಲ್ಲದೆ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳಿಗೂ ಅನ್ಯಾಯವಾಗದ ರೀತಿಯಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮ ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಯಿತು. ಅದು ಅನೇಕ ಜನರ ಮೆಚ್ಚುಗೆ ಪಾತ್ರವಾಗಿದೆ ಎಂಬುದಾಗಿ ಬೇರೆ ಅನೇಕರು ಹೇಳುವ ಮೂಲಕ ತಿಳಿದು ಬಂತು. ಹೀಗೆ ಈ ರೀತಿಯಲ್ಲಿ ಸಹಕರಿಸಿದಂಥ ಎಲ್ಲರಿಗೂ ಈ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ಸಿಗೆ ಸಹಕರಿಸಿದಂಥ ಪ್ರತಿಯೊಬ್ಬರಿಗೂ, ಅದು ಹಳೆಯ ವಿದ್ಯಾರ್ಥಿಗಳಿರ್ಬೋದು, ಶಾಲೆಯ ವಿದ್ಯಾರ್ಥಿಗಳಿರ್ಬೋದು, ಬೇರೆ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯರು, ಅಧ್ಯಾಪಕರು, ಹಾಗೆ ಅಧ್ಯಾಪಕ ಸಂಘಟನೆಯ ಪ್ರತಿನಿಧಿಗಳು, ಈ ಊರಿನ ವಿವಿಧ ರಾಜಕೀಯ ಪಕ್ಷಗಳ ನೇತಾರರು, ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರು, ಸದಸ್ಯರು, ಹೀಗೆ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಪ್ರತ್ಯೇಕವಾದಂಥ ಧನ್ಯವಾದ ನಾನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಮಾರ್ಪಿಣಕ ನಟಲೆ അതുപോലെ അകൽപ്പാടി സ്കൂളിൻ്റെ സമീപത്തുള്ള അബിൽമുൽക്ക് വിൽപ്പന ചെയ്യുന്ന ഉണ്ടാക്കി എന്താ നമ്മുടെ നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന നമ്മുടെ മുഹമ്മദ് ഇച്ച നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മളൊരു 30 ഈ നാട്ടിൽ കണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളൊരു അഭിപ്രായം പറയേണ്ടതാണ്. മോശമില്ല, നല്ലൊരു സ്ഥലം. എന്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു അള്ളി പ്രദേശമായിട്ടും ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ല. മാത്രം എല്ലാ സ്റ്റേജിലും ആരും ഒരു ബുദ്ധിമുട്ടില്ലാത്ത, ഒരു കച്ചരയില്ല, അത്ര ക്ലിയറായിട്ട് നല്ല ഇതിൽ നടന്നു പരിപാടിയെല്ലാം. മോശമല്ല, നല്ല പരിപാടിയാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. എല്ലാ സ്റ്റേജിലും എല്ലാവരുടെ സഹകരണവും അത്ര ഇല്ലായിട്ട്, അത്ര ക്ലിയറായിട്ട് നല്ലൊരു കാണാൻ അത്ര ഒരു ഭംഗിയുണ്ടായി ഈ പരിപാടി. നമ്മൾ ഔൽമിലേക്ക് വിട്ടിട്ട് പോയിട്ട് സ്റ്റേജ് പരിപാടിയെല്ലാം നോക്കിന്. എന്താ പറഞ്ഞാൽ നമുക്കൊരു ആശ ഉണ്ടല്ലോ, ഇവിടെ നിന്നാൽ അത് കാണുമല്ലേ. എന്നിട്ട് ഇതുവരെ വിട്ടിട്ട് പോയിട്ട് ഞാൻ ആ പരിപാടിയിൽ നോക്കി. മോശമല്ല, നല്ലൊരു എൻ്റെ അഭിപ്രായം നല്ലൊരു പരിപാടിയാണ് ഇവിടെ. എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു പരിപാടിയാണ് ഇത്. എന്താ പറഞ്ഞെങ്കിൽ ഞാൻ അത്രയൊരു നല്ലൊരു ഇതിൽ എന്താ പറഞ്ഞാൽ ഒരു കച്ചരയില്ല, ഒരാൾക്കാർ എന്തൊരു എല്ലാവരും നല്ലൊരു സ്നേഹത്തിൽ തന്നെ ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മോശമല്ലോ, നല്ലൊരു പരിപാടിയാണ്. ಕುಂಬಳೆ ಉಪಜಿಲ್ಲಾ ಶಾಲಾ ಕಲೋತ್ಸವವು ಅಗಲ್ಪಾಡಿ ಶ್ರೀ ಅನ್ನಪೂರ್ಣೇಶ್ವರಿ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯಲ್ಲಿ ಕಳೆದ 5 ದಿನಗಳಿಂದ ವ್ಯವಸ್ಥಿತವಾಗಿ ಅದ್ಧೂರಿಯಾಗಿ ಸಂಪನ್ನಗೊಂಡಿದೆ. ಆ ಖುಷಿ ನಮಗೆಲ್ಲರಿಗೂ ಇದೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ 95 ಮಿಕ್ಕಿದ ಶಾಲೆಗಳ 1000 ಮಿಕ್ಕಿದ ವಿದ್ಯಾರ್ಥಿಗಳು, ಅಧ್ಯಾಪಕರು, ವಿದ್ಯಾಭಿಮಾನಿಗಳು, ಸ್ವಯಂ ಸೇವಕರು, ನಾಗರಿಕರು ಸೇರಿ 5 ದಿನಗಳಲ್ಲಿ ಸರಿಸುಮಾರು 30,000 ಮಿಕ್ಕಿ ಜನರಿಗೆ ಬೆಳಗ್ಗೆ, ಮಧ್ಯಾಹ್ನ, ಸಂಜೆ ಮತ್ತು ರಾತ್ರಿಯ ಉಪಹಾರ ಮತ್ತು ಭೋಜನ ವ್ಯವಸ್ಥೆ ಮಾಡಿರುವುದು ನಮ್ಮ ಅಗಲ್ಪಾಡಿ ಶಾಲೆಯ ವಿಶೇಷತೆಯಾಗಿದೆ. ಶ್ರೀ ಕ್ಷೇತ್ರ ಅಗಲ್ಪಾಡಿಯ ಯತಿತುಲ್ಯ ಮಕ್ತೇಸರಾದ ಶ್ರೀ ವಾಸುದೇವ ಭಟ್ ಉಪ್ಪಂಗಳ ಅವರ ಅನ್ನಪೂರ್ಣ ಭೋಜನ ಶಾಲೆಯಲ್ಲಿ ನಿರಂತರ ಇದ್ದ ಮಾರ್ಗದರ್ಶನವೇ ಅಲ್ಲಿ ಅನ್ನ, ಸಾರು, ಸಾಂಬಾರು, ಪಾಯಸಗಳು
ಅಕ್ಷಯವಾಗಿರಲು ಕಾರಣ ಎನ್ನುವುದು ನನ್ನ ಅಭಿಪ್ರಾಯ. ಶತಮಾನದ ಹೊಸ್ತಿಲಲ್ಲಿರುವ ನಮ್ಮ ಅಗಲ್ಪಾಡಿ ಶಾಲೆಯಲ್ಲಿ ನಡೆದ ಶಾಲಾ ಕಲೋತ್ಸವವು ಯಶಸ್ಸಿಗೆ ಸಹಭಾಗಿತ್ವ ನೀಡಿದ ಸಂಘ ಸಂಸ್ಥೆಗಳು, ಧಾರ್ಮಿಕ ಶ್ರದ್ಧಾ ಕೇಂದ್ರಗಳು, ಪಂಚಾಯತ್ ಆಡಳಿತ ಸದಸ್ಯರು, ಆರೋಗ್ಯ ಇಲಾಖೆ, ಕುಟುಂಬಶ್ರೀ, ಉದ್ಯೋಗ ಖಾತ್ರಿ, ಹರಿದ ಕರ್ಮಸೇನ, ಶ್ರೀ ಧರ್ಮಸ್ಥಳ ಗ್ರಾಮಾಭಿವೃದ್ಧಿ ಯೋಜನೆಯ ಸದಸ್ಯರು, ಪೊಲೀಸ್ ಇಲಾಖೆಯವರು, ತರುಣ ಸಂಘಟನೆಗಳು, ಇತರ ವಿದ್ಯಾಸಂಸ್ಥೆಗಳು, ಶಾಲಾ ಶಿಕ್ಷಕ ರಕ್ಷಕ ಸಂಘದ ಸದಸ್ಯರು ಹಾಗೂ ಹಳೆ ವಿದ್ಯಾರ್ಥಿಗಳು, ಸ್ಥಳೀಯ ಎಲ್ಲ ನಾಗರಿಕರಿಗೆ ನಾವು ಈ ಸಂದರ್ಭದಲ್ಲಿ ಚಿರಋಣಿ ಆಗಿರ್ತೇವೆ. ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ಸಿಗೆ ಪ್ರಧಾನವಾಗಿ ಹೆಗಲು ಕೊಟ್ಟವರು ಅಗಲ್ಪಾಡಿ ಶಾಲೆಯ ಅಧ್ಯಾಪಕರು, ಅಧ್ಯಾಪಿಕೆಯರು, ಶಾಲಾ ವ್ಯವಸ್ಥಾಪಕರು ಹಾಗೂ ಸಿಬ್ಬಂದಿ ವರ್ಗದವರು ಮತ್ತು ವಿದ್ಯಾರ್ಥಿಗಳು ಹಾಗೂ ಹಳೆ ವಿದ್ಯಾರ್ಥಿಗಳು. ಇವರ ನಿರಂತರ ಅವಿರತ ಕಠಿಣ ಪರಿಶ್ರಮವೇ ಈ ಶಾಲಾ ಕಲೋತ್ಸವದ ಯಶಸ್ಸಿನ ಭದ್ರ ಬುನಾದಿ ಅಂತ ಹೇಳ್ಬೋದು. ಅವರ ನಿರಂತರ ಅರ್ಪಣಾ ಭಾವದಿಂದ ಮಾಡಿದ ಕೆಲಸವೇ ಈ ಕಾರ್ಯಕ್ರಮದ ಶ್ರೇಯಸ್ಸು ಮತ್ತು ಯಶಸ್ಸಿಗೆ ಕಾರಣವಾಗಿದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮದ ಉದ್ದಕ್ಕೂ ಕೂಡ ನಮ್ಮೊಂದಿಗಿದ್ದು ಕಾರ್ಯಕ್ರಮವನ್ನು ವಿವಿಧ ಸಾಮಾಜಿಕ ಜಾಲತಾಣಗಳಲ್ಲಿ ಪ್ರಚಾರ ಮಾಡಿದಂತಹ ನಮ್ಮ ಮಾಧ್ಯಮ ಮಿತ್ರರಿಗೂ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳುವುದು ನಮ್ಮ ಕರ್ತವ್ಯವಾಗಿದೆ. ಅಲ್ಲದೆ ಕಾರ್ಯಕ್ರಮದ ಉದ್ದಕ್ಕೂ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಮೀಡಿಯಾ ಪ್ರಮುಖರು ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದ್ದಾರೆ. ಅದರಲ್ಲಿ ವಿಜಯ ಕರ್ನಾಟಕದ ಗಂಗಾಧರ ತೆಕ್ಕೇಮೂಲೆ, ಹೊಸ ದಿಗ್ಗಂಧದ ಶ್ಯಾಮ್ ಪ್ರಸಾದ್ ಸರಳಿ, ಫೋಕ್ ಸ್ಟಾರ್ನ ಅಖಿಲೇಶ್ ನಗುಮುಗಮ್ ಹಾಗೂ ಸತೀಶ್ ರಾಜ್ ಬಿಡಿಕೆ ಬದಿಯಡ್ಕ ಇವರು ಪ್ರಮುಖರು. ಇದರಲ್ಲಿ ಸತೀಶ್ ರಾಜ್ ಬಿಡಿಕೆ ಒಬ್ಬ ಮಾಧ್ಯಮದ ವ್ಯಕ್ತಿಯಾಗಿ ಅಲ್ಲದೆ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಶ್ರಮದಾನದಲ್ಲಿ ಮತ್ತು ಇತರ ಕೆಲಸಗಳಲ್ಲೂ ಕೂಡ ಅಂದರೆ ನಮ್ಮವರಲ್ಲಿ ಒಬ್ಬನಾಗಿ ಅವ ಹಗಲು ರಾತ್ರಿ ನಮ್ಮೊಂದಿಗಿದ್ದು ಕೆಲಸ ಮಾಡಿದ್ದಾನೆ. ಅವನಿಗೆ ಒಂದು ಸ್ಪೆಷಲ್ ಧನ್ಯವಾದವನ್ನು ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ನೀಡ್ತಾ ಇದ್ದೇನೆ. ನಮಸ್ಕಾರ. ಇದೋಡುಗೂಡಿ ಕುಂಬಳ ಸಬ್ ಜಿಲ್ಲಾ ಕೇರಳ ಸ್ಕೂಲ್ ಕಲೋತ್ಸವತ್ತಿಂಡೆ ಪರಿಪಾಡಿಗಳು ಸಮಾಪಿಚಿರಿಕೆಯാണ്. ಇದುವರೆ ನಡೆದ ಪರಿಪಾಡಿಯുടെ ಪ್ರಧಾನ ಘಟ್ಟಗಳು ಎಂಡೆ ಚಾನಲ್ ಲಭ್ಯಮಾನ. ಇದುವರೆ ಎಲ್ಲರೂ ವಿಡಿಯೋ ಮುಳುವನಾಯಿ ಕಂಡುವನ್ನು ವಿಶ್ವಸಿಕ್ಕುನು. ಅದುಪೋಲೆ ನಿಮಗೆ ವಿಡಿಯೋ ಇಷ್ಟಪಟ್ಟಾಲ್ ಲೈಕ್ ചെയ്യ, ಅದುಪೋಲೆ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.